അപ്പോൾ ഐ സി സിയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഫോർമലി ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ മാത്രമാണോ ആക്ട് ചെയ്യാൻ പറ്റുന്നത്? അല്ല. കാരണം ഒരു സംഘടന ആ സംഘടനയിലെ സ്ത്രീ പക്ഷമായ കാര്യങ്ങൾ അതിൻ്റെ പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഐ സി സിക്കുണ്ട്. രണ്ട്, റെക്കമെൻഡേഷൻസ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഐ സി സിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ കത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹം എബ്സ്കോണ്ടിങ് ആണ്, ആർക്കും അറിയില്ല അദ്ദേഹം എവിടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരു കത്ത് വാങ്ങും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ ഞങ്ങളത് കൊടുത്തിട്ട് ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും, ഇത് അംഗീകരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മെനഞ്ഞാന്ന് 30 വൈകുന്നേരം ഞങ്ങൾ ഫോർമലി കൂടിയിരുന്നു. 5 പേരാണ് ഐ സി സിയിലുള്ളത്. ശ്വേതാ മേനനാണ് ചെയർമാൻ, കുക്കു പരമേശ്വരൻ, ഞാൻ, രചന നാരായണൻകുട്ടി, അഡ്വക്കേറ്റ് അനഘ. അപ്പോൾ അതിന് ഞങ്ങളങ്ങനെ വിചാരിച്ച് ഇന്നലെ രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി. അതിനുശേഷം ഞങ്ങൾ പിരിഞ്ഞു. വൈകുന്നേരം എനിക്ക് പ്രസ് റിലീസാണ് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്നത് വിജയ്ബാബു സ്വമേധയാ ഇതിൽ നിന്നും മാറി നിൽക്കാൻ താൽക്കാലികമായി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അതിനകത്ത് അമ്മ ആവശ്യപ്പെട്ടു എന്നൊരു വാക്കില്ല. അപ്പോൾ അതൊരു അച്ചടക്ക നടപടി ആകുന്നില്ല. അത് സമൂഹത്തിലേക്ക് നൽകുന്ന മെസ്സേജ് ശരിയായതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്ന് മാത്രമല്ല, ഐ സി സി ഒരു ഓട്ടോണോമസ് ബോഡിയാണ്, അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ താഴെയുള്ള ഒരു കമ്മിറ്റി അല്ല. അപ്പോൾ ഐ സി സിയിൽ ഇരുന്നു കൊണ്ട് ആ പ്രസ് റിലീസിനെയോ ആ തീരുമാനത്തെയോ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമുക്ക് തുടരാനും സാധിക്കില്ല. ഞാൻ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നില്ല. അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാർക്ക്, ഒരു സാധാരണ ഒരുപാട് നമ്മുടെ മുതിർന്ന ഓരോ ആവശ്യത്തിനും എത്തുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്, അമ്മയിൽ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു തീരുമാനത്തെ ഐ സി സി മെമ്പർ ആയിരുന്നുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് തെറ്റായ ഒരു കാര്യമാണ്, നടപടിയാണ്. ഇല്ല, ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവിടെയാണ് ഞങ്ങൾ ഈ 27 തീയതി കാലത്തെ ഈ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നടത്തിയത്. അപ്പോൾ അഡ്വക്കേറ്റ് അനഘയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ യാത്രയിലായിരുന്നു. ഞങ്ങൾ ഈ വരുന്ന വഴിക്കാണ് ഞാൻ പ്രസ് റിലീസ് കണ്ടുണ്ടായിരുന്നു. ശ്വേതയും രാജിവെക്കാൻ പോവുകയാണെന്ന് തീരുമാനം എനിക്കറിയില്ല. കുക്കുവും അതേ വികാരമാണ് ഗ്രൂപ്പിൽ പ്രകടിപ്പിച്ചത്. അല്ലല്ല, അതിൽ 3 പേരുടെ കാര്യമേ എനിക്ക് വ്യക്തിപരമായി അറിയാവുള്ളൂ. എന്ന് വെച്ചാൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ശ്വേതയുടെയും കുക്കുവിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ഒരു ശിക്ഷ അല്ല എന്നിരിക്കലും ഈ ഒരു അല്ല, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെന്ന് പറയണമെന്നാണ് ഞങ്ങൾ ഐ സിക്കാണല്ലോ റെക്കമെൻഡ് ചെയ്തത്. അതിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്നൊരു വാക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല. ബിക്കോസ് അതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ കത്ത് വാങ്ങാൻ, കാരണം അദ്ദേഹത്തിനെ ഇപ്പോൾ പോലീസ് പോലും അന്വേഷിക്കല്ല, എവിടെയാണെന്ന് അറിയില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പറയത്തില്ല. അപ്പോൾ അത് മാധ്യമങ്ങളിൽ പോലും ബൈൻഡിങ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, അത് വലിയ സ്ട്രോങ് ആയിട്ട് ഒരു ലോ ആണത്. അതിജീവിതയുടെ പേര് പറയാൻ പാടില്ല എന്ന്. അപ്പോൾ അത് നമുക്ക് വീട്ടിലിരുന്ന് നമ്മൾ സുഹൃത്തുക്കളെ പിന്നെ അത് എന്ത് അടിസ്ഥാനത്തിലാണെങ്കിലും അത് വിജയ് ബാബു അമ്മയ്ക്ക് ഒരു കത്ത് നൽകി. അദ്ദേഹം താൽക്കാലികമായി എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ അങ്ങനെ ആയിരുന്നില്ല ഈ സി തീരുമാനമെടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അമ്മയെന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. അതാണ് അങ്ങനെ ഒരാളെ ലൈഫ് മെമ്പർ എന്ന് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പൊസിഷനിലാണ് പുള്ളി ഇരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഇരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത ഒരാൾ. അദ്ദേഹം പോയി ശിക്ഷ എന്താണോ, ഒരു FIR ഇട്ട കേസല്ലേ. അപ്പോൾ അതിൽ നിന്ന് മാറിയതിന് ശേഷം അത് തീരുമാനം പിന്നെയാണ്, അത് ജനറൽ ബോഡിക്കാണ് എടുക്കാൻ. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത് ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്, പേര് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ റെക്കമെൻഡേഷൻ. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് അതിനൊരു തീരുമാനം പറയേണ്ടത്. എനിക്ക് ഇല്ല.
പ്രതീക്ഷ കൊടുക്കുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ? കാരണം ആ പ്രതീക്ഷിച്ചിരുന്നു. അനുകൂല നിലപാട് അല്ലെങ്കിൽ ഇടയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച ഒരു ചരിത്രം നമുക്കില്ല എന്നുള്ളത് മുന്നിലുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞ വാക്കിനെയാണ് ഞാൻ വിശ്വസിച്ചത്. നമ്മളത് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ പിരിഞ്ഞത്. അപ്പം ഇന്നലെ എത്തിയപ്പോൾ രാത്രി തന്നെ ഞാനത് ഗ്രൂപ്പിലിട്ടിരുന്നു, ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, കാരണം ഇത് നടപടി. അപ്പം പിന്നെ അതിനകത്ത് ഉണ്ടായ അതനുസരിച്ച് തന്നെയല്ലേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറിയല്ലോ എന്നാണ്. പക്ഷേ അതിൻ്റെ സമൂഹത്തിലേക്ക് പോകുന്ന ഒരു മെസ്സേജ് ശരിയാവൂല. അങ്ങനെയല്ല, അത് അതേ അമ്മ ആവശ്യപ്പെട്ടിട്ട് രാജിവെച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ നടപടിയിൽ നിന്ന് മാറുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഇതിൽ പോവില്ല. അമ്മ ആവശ്യപ്പെട്ടു എന്നൊരു വാക്ക് ആ പ്രസ് റിലീസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നടപടിയിൽ അങ്ങനത്തെ തീരുമാനങ്ങളെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ലീഗൽ ലോയാണത്, ഭയങ്കര സ്ട്രോങ് ഒരു ഒരു ലോയാണ്. നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി ഇരുന്ന് ഒരു സി ഐ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ കേസ് സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ ഐ സി സി. അപ്പം ഈ പറയാൻ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയില്ലല്ലോ, അത് വേണ്ട. കാരണം നമ്മുടെ ബൈലോയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിക്കിൾ 517(1) ആണെന്ന് തോന്നുന്നു, അതിനകത്ത് സോമോട്ടോ കേസ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് അറിയത്തില്ല, എൻ്റെ സെക്ഷൻ കറക്റ്റ് അല്ല. പക്ഷേ ആ സോമോട്ടോ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ആ ലോയിൽ. അതുകൊണ്ടാണ് നമ്മൾ അത് അന്ന് തന്നെ കൂടി നമ്മൾ റെക്കമെൻഡേഷൻ കൊടുത്തത്. ഈ ചോദ്യങ്ങളെല്ലാം അമ്മയോട് ചോദിക്കേണ്ടതാണ്, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. ഐ സി സി നിർദ്ദേശപ്രകാരം അവർ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഐ സി സിയെ സമീപിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ബാബുരാജ്, സുധീർ കരമന ഇവരൊക്കെ സംസാരിച്ചിൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ ആത്മാഭിമാനത്തോടെ അത് വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ട്രേഡ് എടുക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു വിശ്വാസം. സുധീർ കരമന, അങ്ങനെ ചെയ്യരുത്, വിട്ടുപോരുത്. നമുക്ക് എന്തെങ്കിലും മാറ്റം എടുക്കാം, നമുക്കിത് നമുക്ക് തിരുത്താവുന്നതേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ തീരുമാനം തന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കിയത്. ഐ സി സിക്ക് ഇതിനു മുമ്പ് ശുപാർശ ഒന്നുമില്ല, ഇപ്പം അങ്ങോട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ ഉള്ളൂ. ഇതാണ് എന്നെ സംബന്ധിച്ച് ഇതിനു മുമ്പ് സമാഗതി റിപ്പോർട്ട് അതിൻ്റെ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. അതിനകത്ത് ഈ റിസർച്ച് സ്കോളേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട്. അത് വളരെ രൂക്ഷമായ കാര്യങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകളോടുള്ള സമീപനത്തിൽ അത് സിനിമാക്കാരുടെ ഓരോ വിഷയവും നമ്മൾ അന്വേഷിക്കണം. അതായത് ഈവൻ കലാകാരന്മാരെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളിലെയും നമ്മൾ സ്കോളേഴ്സിനായാലും ഓരോരുത്തരും ഇമാതിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ഗൗരവമായ ഒരു കാര്യമാണ്. അത് റിപ്പോർട്ടൊക്കെ പുറത്തു വിടേണ്ടത് അത് ഞാൻ പറയേണ്ട വിഷയമല്ല, പൊതുസമൂഹം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അവർ പറയുന്നത് അതാണ്, നിങ്ങൾക്ക് പരാതി വന്നില്ല എന്ന്. ഞാൻ പറയുന്നത് പരാതി വരേണ്ട കാര്യമില്ല, കാരണം ഇത് സോമോട്ടോ ചെയ്യേണ്ടതാണ്, ഞങ്ങളുടെ കർത്തവ്യമാണ്. കാരണം ഇത് പേര് പറഞ്ഞത് നമ്മളെല്ലാവരും തന്നെ സമൂഹ മാധ്യമത്തിൽ നമ്മൾ കണ്ടതാണ്. എന്താ മനസ്സിലായി? ഐ സി സി കൊടുത്തു. നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് തീരുമാനം വന്നത്. അതിന് ഞാൻ നമ്മൾ അത് തന്നെയാണ് നടപ്പിലാക്കിയത് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ അത് തന്നെയാണ്
ഇത് പ്രതിഷേധ അറിയില്ല, അങ്ങനെ വളരെ എല്ലാവരും അവിടെ ഭയങ്കര സ്ത്രീവിരുദ്ധരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇന്നലെ ബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പുരുഷ സുഹൃത്തുക്കൾ അതിനകത്തുള്ള മെയിൽ മെമ്പേഴ്സൊക്കെ തന്നെ ആക്ഷൻ എടുക്കണമെന്ന് വാദിച്ച ഒരുപാട് പേരുണ്ട്. സംഘടന സുപ്രീം അത് പിന്നെ പോഷാക്കിന്റെ കൃപയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ട് ലീഗലി ബൈൻഡ് ലോ കോർട്ട് പവേഴ്സ് ഉള്ള ഒരു സംഘടനയാണ്. അത് അത് ഓട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇത് ആ അത് ഞാൻ എന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ അമ്മയിലെ മെമ്പറാണ്, പക്ഷെ ഞാൻ ഐ സി സിന്ന് മാറുകയാണ്. അതാണ് അത് തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം അമ്മയിൽ നടന്നതല്ല, ഇത് കംപ്ലൈൻറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ ഐ സിയുടെ റോൾ എന്താണെന്നുള്ളതാണ് ഞാൻ. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു പോളിസി ഇംപ്ലിമെൻറ്റേഷനും കൂടി ഐ സിയുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ആക്ഷൻ എൻ്റെ സെക്ഷൻ എടുത്തു തരാം. നിങ്ങൾ വിരുദ്ധമാവരുത്, ഇത് സീറോ ജെൻഡർ സെൻസിറ്റീവ് ആയിരിക്കണം. ഒരു തരത്തിലുള്ള സ്ത്രീകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളും സംഭവിക്കരുത് എന്ന പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യാനും വെക്കേണ്ട ഒരു കാര്യവും അമ്മയ്ക്കില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം. കാരണം നമ്മൾ എംപ്ലോയേഴ്സ് അല്ല. പോഷ് ആക്ട് സ്ട്രിക്ട്ലി ഐ സി സി വെക്കേണ്ട കാര്യം അമ്മയ്ക്കില്ല. അമ്മ കാരണവശാലും എംപ്ലോയർ അല്ല, ആരെയും എംപ്ലോയ് ചെയ്യുന്നില്ല. ആരുടെയും ഇപ്പോൾ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പാണ്. വന്നാൽ പിന്നെ നമുക്ക് അതനുസരിച്ചേ പറ്റും.